ഒരു ചെറുപയർ കറിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു കറിയാണ്, നാളികേരം കൂട്ടാത്ത ഒരു കറി. അപ്പോൾ വരൂ, നോക്കാം നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ ചെറുപയർ കറി ഉണ്ടാക്കാനായിട്ട് ഇതപ്പോൾ ഒരു ഗ്ലാസ് ചെറുപയറാണ് എടുത്തത്. ഇത് നമുക്കിനി നന്നായിട്ട് കഴുകി എടുത്ത് വരാം. നന്നായിട്ട് ഇതാ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് വെള്ളം. ഇത് വേവിക്കാനായിട്ട് നമ്മളിപ്പോൾ പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സോൾട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 4 vessels നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. നമ്മുടെ പയറിതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കി തുടങ്ങാം. എണ്ണ ഇതാ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഓർ മറ്റേ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ ഇപ്പോൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 1/2 spoon നമ്മുടെ ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ജീരകം ആകുമ്പോഴത്തേനും നമുക്ക് എരിവിനാവശ്യത്തിനുള്ള ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മുളകും ജീരകവും ആകുമ്പോൾ നമുക്ക് ഒരു 4 വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു 8 ചെറിയ ഉള്ളി. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവാള എടുക്കാം, ഒരു ചെറിയൊരു സവാള എടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 പച്ചമുളക്, നിങ്ങൾക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് നമുക്കത് ആഡ് ചെയ്യാം. പിന്നെ കരിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇനി ടൊമാറ്റോ, ഇതിപ്പോൾ ഒരു വലിയ ടൊമാറ്റോ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ 1/2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരു 1 tomato എടുത്താൽ മതി. നമുക്കിനിയിപ്പോൾ ഈ സ്റ്റേജിൽ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. പൗഡേഴ്സ് എല്ലാം നമുക്കിപ്പോൾ ഒരു 1 teaspoon മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു 1 teaspoon മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 teaspoon ടേമറിക് പൗഡറും. ഓൾറെഡി നമ്മൾ ടേമറിക് പൗഡർ ഫയറിലിട്ടിട്ടുണ്ട്, ഇനി ഇതിലും കൂടെ നമ്മൾ ഇടുക ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഈ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, ടേസ്റ്റിയുമാണ്. നമുക്ക് നാളികേരവും വേണ്ട, നാളികേരം ചേർക്കാത്ത ഒരു കറി. ചോറിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ്. നമുക്കിനിയിപ്പോൾ ഈ സ്റ്റേജിൽ നമ്മുടെ പയർ, വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. നമുക്ക് പാകത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പുണ്ടോയെന്നൊക്കെ നിങ്ങൾ നോക്കണം. ഇനിയിപ്പോൾ ഈ മസാലയിൽ കടന്നിട്ട് നന്നായിട്ട് നമ്മുടെ പയറൊന്ന് ഒന്നും കൂടെ കമ്പൈൻ ചെയ്ത് വരണം. അപ്പോൾ ആ മസാലയെല്ലാം ഇതിൽ പിടിച്ച് വരും. തക്കാളിയുടെ ആ ഒരു പുളിപ്പും എല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. സോ അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 minutes നമ്മളിത് ബോയിൽ ചെയ്യാനായിട്ട് വെക്കണം. ഉപ്പയ്ക്ക് പാകത്തിനുണ്ടോയെന്ന് നിങ്ങൾ നോക്കണം. ഇതിലിപ്പോൾ ഉപ്പ് പോരാ, അപ്പോൾ ഉപ്പ് എന്തായാലും എനിക്ക് ആഡ് ചെയ്തേ പറ്റും. അപ്പോൾ ഉപ്പ് വേണ്ടതുപോലെ ആഡ് ചെയ്യുക. ഒരു 15 minutes നമുക്കിത് ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മുടെ കറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കരിവേപ്പിലയും നന്നായിട്ട് ഇട്ടോളൂ. അത് നല്ല ആഡഡ് ഫ്ലേവറാണ്. അങ്ങനെ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഉപ്പും എല്ലാം നല്ല പാകത്തിനുണ്ട്, നല്ല ടേസ്റ്റിയുമാണ്. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല ഒരു കറിയും കൂടിയിട്ടാണ്. ഹെൽത്തി ആണല്ലോ, പ്രോട്ടീൻ റിച്ചുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നാളികേരവും ആവശ്യമില്ല. അപ്പോൾ ഹെൽത്തി അല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.